Hi friends, once again welcome to my channel. ഞാനും ചേച്ചിയും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ ബോൾസ് ആണ്. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു കപ്പ് ചോപ്ഡ് ഒനിയൻ എടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒനിയൻ ഇട്ട ശേഷം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം വേണ്ടിവരും. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴും നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായ കുരുമുളകും ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഞാനിവിടെ ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതല്ലാണ്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് വെളിയിലേക്ക് എടുക്കാം. ഇപ്പൊ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്ക് ഈ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ക്രഷായിട്ട് കിടക്കണം. എന്നാൽ മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. 1/2 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ½ സ്പൂൺ ചില്ലി പൗഡർ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർക്കാം. മല്ലിയില എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മല്ലിയിലയാണ് ചോപ്പ് ചെയ്ത് ചേർത്തത്. റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് ക്രഷ് ചെയ്തും ചേർക്കാം, അല്ലാണ്ട് പേസ്റ്റ് ആയിട്ടും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒണിയൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനിഗർ,
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്നായ പൊട്ടറ്റോ ചേർക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വേണം ഇതിലേക്ക് ചേർക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കുക. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇതിനാവശ്യമായ ബ്രെഡ് സ്ലൈസസ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. മിക്സിംഗിലേക്ക് 2 സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കണം. ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ചിക്കൻ ബോൾസിന് നല്ല ഷേപ്പ് കിട്ടാൻ സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ ബോളിന് കോട്ടിംഗ് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് പഴപ്പിച്ച് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഈ ബോൾസ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മിക്സിനെ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. എടുത്ത ചിക്കൻ ബോൾസ് എല്ലാം ബ്രെഡ് ക്രംസിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ബാറ്ററിൽ ഈ ബോൾസ് എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ബോൾസ് എല്ലാം ഒരിക്കൽ കൂടി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം. ഈ ബോൾസ് എല്ലാം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോൾസ് എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രം അതിൻ്റെ അകമെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഹൈ ഫ്ലെയിം ഇടുകയാണെങ്കിൽ ഈ ബോൾസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ബോൾസ് എല്ലാം ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ചിക്കൻ ബോൾസ് എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ച് ബൗളിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് റെഡിയായി. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അപ്പോഴത്തെ ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. അടുത്ത വേറെ ടിഷ്യുമായി ഞാൻ വരും. അതുവരേക്ക് ടാറ്റാ.